ബിസ്മില്ലാഹി വൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റിയാദു സ്വാലിഹീൻ 231-ാമത്തെ അധ്യായം നോമ്പുകാരനെ നോമ്പു തുറപ്പിക്കുന്നവനുള്ള ശ്രേഷ്ഠതയെക്കുറിച്ച് പറയുന്ന അധ്യായമാണ്. ഒരു നോമ്പുകാരന്റെ അടുക്കൽ വെച്ച് ഭക്ഷണം കഴിച്ചാൽ ആ നോമ്പുകാരനുള്ള ശ്രേഷ്ഠതയെക്കുറിച്ച് പറയുന്ന അധ്യായവുമാണ്. അതുപോലെ ഭക്ഷണം തന്നവന് വേണ്ടി ഭക്ഷിച്ചവൻ ദുആ ചെയ്യുന്നതിനെ കുറിച്ചും പറയുന്ന അധ്യായമാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് ബിനു ഖാലിദ് ജുഹനി റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആരെങ്കിലും നോമ്പുകാരനെ നോമ്പു തുറപ്പിച്ചാൽ നോമ്പുകാരൻ്റെതിന് തുല്യമായ പ്രതിഫലം അവനും ലഭിക്കുന്നതാണ്. അതുകൊണ്ട് നോമ്പുകാരന്റെ പ്രതിഫലത്തിൽ ഒന്നും ചുരുങ്ങുകയും ഇല്ല. അടുത്ത ഹദീസ് ബഹുമാനപ്പെട്ട ഉമ്മു ഉമാറ റളിയല്ലാഹു തആല അൻഹയെ തൊട്ട് നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയുടെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ മഹദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഭക്ഷണം കൊടുത്തു. ആ സമയത്ത് നബി തങ്ങൾ ഉമ്മു ഉമാറ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, കുലി, നിങ്ങളും തിന്നു. ആ സമയത്ത് ഉമ്മു ഉമാറ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇന്നി സ്വായിമത്തു നബിയെ, എനിക്ക് സുന്നത്ത് നോമ്പാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു നോമ്പുകാരന്റെ അടുക്കൽ വെച്ച് മറ്റൊരാള് ഭക്ഷണം കഴിച്ചാൽ ആ ഭക്ഷണം കഴിക്കുന്നവൻ അത് കഴിയുന്നത് വരെ മലക്കുകൾ ആ നോമ്പുകാരന് പാപമോചനത്തിന് വേണ്ടി അള്ളാഹുവിനോട് തേടിക്കൊണ്ടേയിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നോമ്പുകാരന്റെ അടുക്കൽ വെച്ച് ഭക്ഷിച്ചാൽ ആ നോമ്പുകാരന് ആ ഭക്ഷണത്തിലേക്ക് കൂടുതൽ ആഗ്രഹമുണ്ടാകും. ആ സമയത്തും അവൻ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി സ്വന്തം ശരീരത്തെ ഭക്ഷണത്തിൽ നിന്ന് പിടിച്ചു നിർത്തുന്നത് കാരണത്താൽ അതിനും പ്രതിഫലമുണ്ട്. ആ പ്രതിഫലമാണ് മലക്കുകളുടെ ദുആ അവന് ലഭിച്ചുകൊണ്ടേയിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അടുത്ത ഹദീസ് ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യപ്പെടുന്നു. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ചെന്നു. ഉടനെ അദ്ദേഹം പത്തിരിയും ഒലീവെണ്ണയും കൊണ്ടുവന്നു. അത് ഭക്ഷിച്ച ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇപ്രകാരം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കുകയാണ്. അഫ്തറ ഇന്ദക്കുമു സ്വായിമൂൻ വഅക്കല തുആമക്കുമുൽ അബ്റാർ വസല്ലത അലൈക്കുമുൽ മലായിക്ക. അഫ്തറ ഇന്ദക്കുമു സ്വായിമൂൻ, നോമ്പുകാരെ, നോമ്പ് തുറപ്പിച്ച പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് നൽകട്ടെ. വഅക്കല തുആമക്കുമുൽ അബ്റാർ, സജ്ജനങ്ങളെ ഭക്ഷിപ്പിച്ചതിൻ്റെ കൂലിയും നിങ്ങൾക്ക് അള്ളാഹു നൽകട്ടെ. വസല്ലത്തു അലൈക്കുമുൽ മലായിക്കത്തു, മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി പാപമോചനത്തിന് ദുആ ചെയ്യട്ടെ. അപ്പോൾ നമ്മെ ഒരാൾ നോമ്പു തുറപ്പിച്ചാൽ അയാൾക്ക് വേണ്ടി ഈ ദുആ ചെയ്തു കൊടുക്കൽ സുന്നത്താണ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.